സീതാർക്കേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പയെ പറ്റിയാണ്. എന്താണ് ഈ അനുകമ്പ? നമ്മൾ ആരും ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ഉറുമ്പിനെ പോലും നമ്മളെ വേദനിപ്പിക്കാൻ പാടില്ല, അതാണ് അനുകമ്പ. പണ്ട് ശ്രീനാരായണ ഗുരുവിനോ മൃഗങ്ങളെ സ്നേഹിക്കുക മാത്രം അറിയൂ, ഒരിക്കലും ഉപയോഗിക്കില്ലാതെ ഒരു മനുഷ്യരെ പോലും ഉദ്ഭവിക്കുള്ള ശ്രീനാരായണ ഗുരു. എന്നിട്ട് പണ്ട് ഗുരുതി ഉണ്ടാക്കാൻ വേണ്ടി ഈ മൃഗങ്ങളുടെ തല വെട്ടി ചോരയെടുത്ത് അങ്ങനെയാണ് പണ്ട് ഗുരുതി ഉണ്ടാക്കിയിരുന്നത്. അത് കണ്ട ശ്രീനാരായണ ഗുരുവിന് ഭയങ്കര സങ്കടമായി. അപ്പൊ ശ്രീനാരായണ ഗുരു അവിടെ അടുത്തെന്ന് പറഞ്ഞു, മൃഗങ്ങളെ തല വെട്ടി അവിടെ ചോരയെടുത്ത് ഗുരുതികൾ ഉണ്ടാക്കരുത്, അതിന് പകരം ഞാനോ സൂത്രണം പറഞ്ഞു തരാന്ന് സൂത്രണം പറഞ്ഞു. മഞ്ഞൾ വെള്ളത്തിൽ ചുണ്ണാമ്പ് കലർത്തി ഗുരുതിവെള്ളം ഉണ്ടാക്കിയാണ്. നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോ ഒരു റെഡ് കളർ വെള്ളം കിട്ടാറില്ലേ, ഗുരുതിവെള്ളം, ആ വെള്ളം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ പണ്ട് ഒരാള് ശ്രീനാരായണ ഗുരു കുറച്ച് നേരം വിഷമിക്കുവാണെന്ന്. അപ്പൊ ഒരാള് വന്ന് ശ്രീനാരായണ ഗുരു എന്ന് വിളിച്ചു. എന്നിട്ട് ശ്രീനാരായണ ഗുരുവിനോട് ഒരു ഉത്തരം ചോദിച്ചു, നമ്മളെ പശുവിന്റെയും മാടിന്റെയൊക്കെ പാല് കുടിക്കൂലേ, അപ്പോ അതിന്റെ മാംസം കഴിച്ച് എന്താ തെച്ചെന്ന്. അപ്പോ ശ്രീനാരായണ ഗുരു ഒരു ഉത്തരവും കൂടി ചോദിച്ചു, നിനക്ക് അമ്മയുണ്ടോന്ന്. അപ്പോ ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കാൻ വന്ന ആള് പറഞ്ഞു, അമ്മ മരിച്ചു പോയെന്ന്. എന്നിട്ട് ശ്രീനാരായണ ഗുരു വേറൊരു ഉത്തരവും കൂടി ചോദിച്ചു, കുഞ്ഞിലെ നീ അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ പറഞ്ഞു, പാല് കുടിച്ചിട്ടുണ്ട് ഗുരുദേവാന്ന്. അപ്പൊ ഗുരുദേവൻ ഒരു ഉത്തരം കൂടി ചോദിച്ചു, അമ്മ മരിച്ചു പോയപ്പോ നീ അമ്മേനെ കുഴിച്ചിടുവാണോ ചെയ്ത്, അമ്മയുടെ മാംസം കഴിക്കുകയാണോ ചെയ്തേന്ന്. അപ്പൊ അയാൾക്ക് അയാളുടെ തെറ്റ് മനസ്സിലായി, നമ്മള് അമ്മമാരെ പോലെ വേണം മൃഗങ്ങളെയും കാണാൻ. ഇങ്ങനെ ബഹുമാനത്തോടെ പിന്നെ അനുകമ്പയും തോടെയും വേണം അമ്മമാരെ പോലെയും വേണം മൃഗങ്ങളെയും കാണാൻ, അനുകമ്പയെ പോലെ. നിങ്ങളും കൂടുതലും ശ്രീനാരായണ ഗുരുവിനെ പോലെ നിങ്ങളും അനുകമ്പയുള്ള ഒരാളായിരിക്കണം. ഓക്കെ, അതിനാലെ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടൂ. ബൈ.